മലുഗ എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായുള്ള ISL 10-ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയുടെ വിജയ സാധ്യതകളെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ വന്ന് എതിർത്താരമായി കളിക്കുന്നതിനെക്കുറിച്ചൊക്കെ ജസൽ കാർനേറോ ഇപ്പോൾ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ജസൽ കാർനേറോ 3 സീസണോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മഞ്ഞക്കുപ്പായം അണിഞ്ഞ് പന്തിൽ തട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻസി ഹാൻഡ് ബാങ്ക് അണിഞ്ഞുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ താരം നിയന്ത്രിച്ചിട്ടുമുണ്ട്. ഏതായാലും കൊച്ചിയിൽ വന്നുകൊണ്ട് എതിർത്താരമായി കളിക്കുന്നതിനെക്കുറിച്ച് ജസൽ പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തനിക്ക് ഇനി കൊച്ചിയിൽ വന്നുകൊണ്ട് എതിർത്താരമായി കളിക്കുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം മികച്ച നിമിഷമെന്നും ഫുട്ബോളിൽ കൂടുമാറ്റം സർവ്വസാധാരണമാണെന്നും എന്നാൽ തനിക്കിത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കുമെന്നാണ് ജസൽ കാർനേറോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുന്നിൽ ഒരു എതിർത്താരത്തിൻ്റെ റോളിൽ കളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൻ എല്ലാത്തിനും തയ്യാറാണെന്നും ഞങ്ങൾക്ക് വിജയ സാധ്യതകൾ ഏറെയാണെന്നും ഞങ്ങൾക്ക് ശക്തമായ ടീമുണ്ടെന്നൊക്കെ രീതിയിലാണ് ജസൽ കാർനേറോ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും സ്വന്തം ടീമിന് 100% നൽകുമെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ജസൽ കാർനേറോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിക്കൊണ്ട് ഏതാണ്ട് 3 സീസണോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് ഒരു എതിർത്താരമെന്നോണം അദ്ദേഹം നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. ഏതായാലും വിജയ സാധ്യതകൾ ബാംഗ്ലൂർ എഫ് സിക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നമുക്ക് നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.